എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാൻ ജനങ്ങളിൽ ഈ ബോധവൽക്കരണം നടത്തൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത് വർഷത്തോളായി അതായത് വ്യവസ്ഥാപിതമായിട്ട് മീഡിയയിൽ കൂടെ ചെയ്തു തുടങ്ങിയിട്ട് റേഡിയോയിൽ കൂടെയാണ് ആദ്യം ചെയ്തിരുന്നത് അതിന് തന്നെ ഇരുപത് വർഷത്തോളായി എൻ ടി വി സ്ഥാപിച്ച സമയം മുതൽ ഈ വിഷയം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ നടത്തുന്ന റേഡിയോ പ്രോഗ്രാം എഫ് എമ്മിലേക്ക് ആയിക്കഴിഞ്ഞപ്പോഴും രണ്ട് സെക്കൻഡിൽ എനിക്ക് നാൽപ്പത് കോളാണ് വന്നത് ഈ ആളുകളെല്ലാം ആദ്യമായിട്ടാണ് എൻ്റെ പ്രോഗ്രാം കേൾക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ധാരാളം ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണാത്തവരും കേൾക്കാത്തവരുണ്ട് എന്നാണ് മനസ്സിലായത് മാത്രമല്ല അതിൽ എല്ലാവരെയും ഇപ്പോഴും വിളിച്ചു കഴിഞ്ഞിട്ടില്ല അതിൽ ഞാൻ സംസാരിച്ചവരെല്ലാം തന്നെ പറയുന്നത് ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അതായത് തിരിച്ചു പോക്ക് ആ തിരിച്ചു പോയി കഴിഞ്ഞാൽ സ്വസന്തോഷം ജീവിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൃത്യമായി ഒരു സംഖ്യ മാറ്റി വെക്കണം എന്ന സ്വഭാവം നമുക്കുണ്ടാവണം എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു നിശ്ചയ സംഖ്യ മാറ്റി വെക്കണമെന്നും ആ മാറ്റിവെക്കപ്പെട്ട സംഖ്യ കൃത്യമായിട്ട് നിക്ഷേപം നടത്തിയാൽ മാത്രമേ നാ നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിമാസ വരുമാനം ലഭിക്കുകയുള്ളൂ എന്ന ആ ഒരു വിഷയം ആരും തന്നെ ചിന്തിച്ചിട്ടില്ല ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ചെയ്തിട്ടും ഇല്ല അതുകൊണ്ട് തിരിച്ചു പോയാൽ എങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന ആ മനസ്സിലെ ഒരു ഭയം ഇങ്ങനെ കേട്ടപ്പോൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ് ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കെ വി ഷംസുദ്ദീന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ ടി വിയിൽ വരുന്ന മറ്റേ എവിടെയൊക്കെ ഞാൻ പ്രോഗ്രാം നടത്തുന്നോ അതെല്ലാം തന്നെ യൂട്യൂബിൽ കൂടെ കാണുവാനും കേൾക്കുവാനും സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും അതിൻ്റെ ലിങ്കയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് ധരിപ്പിക്കുക കാരണം അത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അത്രമാത്രം ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് അത്രമാത്രം ആളുകൾ ഇത്തരം വിഷയങ്ങളെപ്പറ്റി യാതൊന്നും ചിന്തിക്കാതെ ജീവിച്ചു പോകുന്നുണ്ട് ഈ നാട്ടിൽ ചിലരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചതിലിടയ്ക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ നാട്ടിലേക്ക് പോയി കാണും ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് അങ്ങനെ പോയവർ വേണ്ടത്ര സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രതിമാസം ജീവിക്കാനുള്ളൊരു വരുമാനം ഇല്ലാത്ത സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരിൽ ചിലരെങ്കിലും വീണ്ടും വാർദ്ധക്യവും അനാരോഗ്യവും അവഗണിച്ചുകൊണ്ട് ഗൾഫിലേക്ക് വന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ അങ്ങനെയുള്ളവർ വീണ്ടും വന്ന് വളരെ ചെറിയ ജോലികളിൽ ബുദ്ധിമുട്ടുള്ള ജോലിയിൽ പ്രവേശിച്ചതായി കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോൾ നൂറ് കഥകളാണ് ഓരോർക്കും പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് എല്ലാവരും ആലോചിക്കുക എത്രയോ വീട്ടമ്മമാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കും അതേ സമയത്ത് നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിസ്ഥലത്തായതുകൊണ്ട് വരും പക്ഷെ കാണാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെയുള്ളവരോട് ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതേ പ്രോഗ്രാം കാണുവാനുള്ള സൗകര്യമുണ്ട് അത് ഉപയോഗപ്പെടുത്തി അവരെ കൊണ്ട് കാണിപ്പിക്കുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് ഒരിക്കലും നമുക്ക് തടയിടാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു പ്രത്യേക പ്രായമെത്തിക്കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയേ തീരൂ അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമെല്ലാം ജീവിച്ചെന്ന് വരും കാരണം ഓരോ വർഷം ചെല്ലും തോറും ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഇന്ത്യക്കാരുടെ അങ്ങനെ ജീവിക്കണമെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് വിദേശത്ത് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ആ ഭാവിയിലേക്ക് വേണ്ടി നമ്മുടെ ഭാവി സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടി നമ്മളൊരു നിശ്ചയസംഖ്യ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവണം അത് ചെയ്യാറാവണം എന്ന് പറഞ്ഞാൽ പലരും ഇതെല്ലാം കേൾക്കും നിസ്സാരമായി ഒരു ചെവി കൂടെ കേൾക്കുന്നു മറ്റൊരു ചെവിയിൽ കൂടെ പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറുണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി വേണ്ടത്ര സാമ്പത്തിക ഭദ്രത ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് സസൂക്ഷ്മ നിരീക്ഷിക്കുക അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും ഇങ്ങനൊരു ജീവിതം നമുക്കുണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യയും മക്കളുമായി നമ്മുടെ മാതാപിതാക്കൾ സസന്തോഷം ജീവിക്കാനുള്ള സാഹചര്യം നാട്ടിൽ ചെന്നാൽ എന്ന ഒരു ദൃഢനിശ്ചയം നമുക്കെല്ലാവർക്കും വേണം അതുണ്ടായാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാൻ സാധിക്കൂ അത് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരാൾക്കും ചിലവ് കഴിച്ചതിന് ശേഷം സമ്പാദിക്കുവാൻ സാധിക്കില്ല ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സുകളിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ക്ലാസ്സുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ചോദിക്കാറുള്ള ചോദ്യം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയുക ചിലവുകളുടെ ആധിക്യം കാരണം സമ്പാദിക്കാൻ സാധിക്കുന്നില്ല ഇതേ ഉത്തരമാണ് പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാട്ടിൽ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അമ്പത്തഞ്ചോളം ക്ലാസ്സുകൾ നടത്തിയ സന്ദർഭങ്ങളിലും നൽകിയിട്ടുള്ള ഉത്തരം അപ്പോൾ ഈ ഉത്തരം ഉണ്ടാവാൻ കാരണം ഒരു സുപ്രധാനമായ കാര്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് അതായത് തിരിച്ചുപോയി നമ്മൾ ജീവിക്കണം എന്നുള്ളതും നാട്ടിലുള്ളവരാണെങ്കിൽ തങ്ങളുടെ ഗൃഹനാഥൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ തിരിച്ചു വരും അവൻ വന്നു കഴിഞ്ഞാലും അദ്ദേഹം വന്നു കഴിഞ്ഞാലും നമുക്കൊരു നല്ല ജീവിതം തുടരണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം എന്നുള്ള ചിന്ത നാട്ടിലുള്ളവർക്കും വേണം ഇപ്പോഴെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് നമ്മൾ പണം അയക്കുന്നത് കുടുംബത്തിൻ്റെ ചെലവിനാണെന്ന് പറഞ്ഞ അയക്കുന്നു അനുസരണശീലമുള്ള നമ്മുടെ ആശ്രിതർ അത് കൃത്യമായി ചിലവഴിച്ച് ഒരു മാസം കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നു കഴിഞ്ഞ മാസം വീട്ടു ചിലവിന് അയച്ചത് മുഴുവൻ ഞങ്ങൾ ചിലവ് ചെയ്തു ഇതാ അടുത്ത മാസത്തേക്ക് അയച്ചു തന്നോളൂ എന്നാണ് ഡിമാൻഡ് അത് നമ്മൾ അയച്ചു കൊടുക്കുന്നു ഇങ്ങനെ നമ്മളൊരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ ഇല്ലെങ്കിൽ പോലും കടമെടുത്ത് നാട്ടിലേക്ക് നമ്മൾ അയക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യവും സന്ദർഭവുമാണ് ഇപ്പോൾ പ്രവാസികൾക്കുള്ളത് പലപ്പോഴും ആ കടമെടുത്തത് ക്രെഡിറ്റ് നിന്നും വ്യക്തികളിൽ നിന്നും ആയതുകൊണ്ട് അത് പല പ്രശ്നങ്ങൾക്കിടവരുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ എത്തുകയും ചെയ്യും അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് രണ്ടായിരത്തി പതിനേഴിൽ അവിടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ശമ്പളവും ആ ബാങ്കിൽ തന്നെ വരുന്നത് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഈ ക്രെഡിറ്റ് കാർഡ് ഇന്നു മുതൽ ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങളിവിടെ വയ്ക്കൂ രേഖാമൂലം എഴുതി കൊടുത്തു ഇന്നുമുതൽ ഞാൻ ഉപേക്ഷിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് അതുകൊണ്ട് എനിക്ക് മുഴുവൻ സംഖ്യയും പെൻറ്റിങ്ങിലുള്ളതാ ഞാൻ അടക്കുന്നു അടച്ചു കഴിഞ്ഞതിൻ്റെ ഒരു ക്ലിയറൻസ് ലെറ്റർ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ നടത്തി ഇത്രയും സമയമായിട്ടും ക്ലിയറൻസ് ലെറ്റർ കൊടുക്കുകയും ചെയ്തില്ല മാത്രമല്ല എല്ലാ മാസവും ശമ്പളം വരുന്നതിൽ നിന്ന് പണം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ശേഷം ഒരു ദർഹത്തിൻ്റെ സാധനങ്ങൾ പോലും ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ വ്യക്തി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പോലും വലിയൊരു സംഖ്യ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരവസ്ഥ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉണ്ടാകും അതൊന്നും പലരും മനസ്സിലാക്കിയിട്ടല്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഒരു വസ്തുത അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ നമ്മൾ എല്ലാ ചിലവുകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ചിലവാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം മാറ്റി വെക്കണം കുടുംബം നാട്ടിലായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ മുപ്പത് ശതമാനം മാറ്റി വെക്കണം ബാക്കിയുള്ളതാണ് നമുക്ക് ചിലവാക്കാൻ അവകാശപ്പെട്ടത് എന്ന ഒരു ധാരണയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെലവുകളെ കൃത്യമായി കഴിഞ്ഞ മാസത്തെ ചിലവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കി ഈ സംഖ്യയിൽ അവശേഷിക്കുന്ന സംഖ്യയിൽ ഒതുങ്ങുന്ന ആക്കി ആ ചെലവുകളെ മാറ്റുക പല ചെലവുകളും നമ്മൾ ചെയ്യുന്നത് നിർബന്ധമല്ലാത്തതും അതേസമയം അനിവാര്യമല്ലാത്തതും ചിലത് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞ് ചെയ്താലും മതിയാവുന്നതുമായ ചെലവുകൾക്ക് നമ്മൾ അനാവശ്യമായ പ്രാധാന്യം കൊടുത്ത് ചെലവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഈ അവശേഷിയ സംഖ്യ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ബഡ്ജറ്റ് ഒരു നിശ്ചയ സംഖ്യയിൽ ഒതുക്കാനുള്ള ശ്രമമാണ് നമ്മളും നമ്മുടെ കുടുംബങ്ങൾ നാട്ടിനും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായിട്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സമ്പാദിക്കുവാൻ സാധിക്കും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉള്ള പ്രശ്നം ഇത് തന്നെയാണ് ചിലവുകൾ ആധിക്യം കാരണം സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്ന് അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ് വാറ്റ് വരുമെന്ന് പറഞ്ഞ് വാറ്റി ഇവിടെ വന്നു അതുപോലെ തന്നെ കുറേ കാലങ്ങളായി ഒരു പക്ഷേ ഗൾഫ് മേഖലയിൽ റെമിറ്റൻസ് ടാക്സ് വരുമെന്ന് പറഞ്ഞു കേട്ട് തുടങ്ങിയിട്ട് നിർഭാഗ്യവശാൽ അങ്ങനെ വന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക ഒരു ഇരുപത് ശതമാനം വന്നു എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഇരു ഇരുപത് ശതമാനം കുറച്ചേ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്ര പേർ നാട്ടിലേക്ക് പോകും ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നാട്ടിലേക്ക് പോകും എത്ര പേർ നാട്ടിൽ തന്നെ നിൽക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ ചോദ്യം ഞാൻ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ചോദിച്ചാൽ എല്ലാ ക്ലാസ്സുകളും ചോദിക്കുന്നതാണ് ഇന്ന് വരെ അഞ്ച് പേരിൽ കൂടുതൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രോഗ്രാം ശ്രവിക്കുന്നവർക്കും ഇതേ ഉത്തരം തന്നെ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ജീവിക്കും എന്ന ഉത്തരമാണ് ഉണ്ടാവുക അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ചിലവുകളുടെ ആധിക്യം കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ നിങ്ങൾ ഈ നാട്ടിൽ ഇരുപത് ശതമാനം വരുമാനം കുറയുന്ന സാഹചര്യത്തിലും നിൽക്കുമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ അതിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും അതായത് ഇരുപത് ശതമാനം കുറഞ്ഞ എമൗണ്ട് കൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്നാണ് ഇങ്ങനെയുള്ളവരോട് ഉടനെ ക്ലാസ്സുകളിൽ ഞാൻ പറയുക അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയുകയാണ് ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഞങ്ങളുടെ വരുമാനം ഇരുപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതിനാൽ ഇരുപത് ശതമാനം കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്ന് ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ആ ഇരുപത് ശതമാനം ഉടനെ ബാങ്കിലേക്ക് അയക്കുക ആ ബാങ്കിലേക്ക് അയച്ച സംഖ്യ നിക്ഷേപമാക്കി മാറ്റുക ഇന്ന് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അല്ലേനയിൽ നിന്ന് ആ സുഹൃത്തിൻ്റെ പേര് മുഹമ്മദ് ബഷീർ എന്നാണ് അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവറാണ് അദ്ദേഹം വെറും അയ്യായിരം റുപ്യ കൊണ്ട് ഒരു എസ് ഐ പി ചെയ്ത് തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ഒരു മാസം അടക്കുന്നത് മുപ്പത്തയ്യായിരം ഉറുപ്പിയയാണ് മന്തിലി അടക്കുന്നത് ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയ ആയിരിക്കുന്നു കാരണം കുറഞ്ഞ കാലം ഏഴോ എട്ടോ വർഷമാണ് അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുള്ളത് അത് ഇത്രയുമായി വളർന്നിരിക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് എത്ര സംഖ്യ എൻ്റെ ചെലവിനെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന് മറ്റൊരാഗ്രഹം നാൽപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്ക് നാട്ടിൽ പോയി ഞാൻ സ്ഥിരമായി പറയാറുള്ള കാര്യമാണ് ബാച്ചിലറായി ജീവിക്കുന്നവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴെങ്കിലും നാട്ടിൽ പോയി സുഖമായി ഭാര്യയും മക്കളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കണം അതേ സമയത്ത് നാട്ടിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്ത ആ തൊഴിൽ സംസ്കാരം വെച്ചുകൊണ്ട് നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെക്കും നമ്മൾ ഉണ്ടാക്കിയ പണത്തിൽ നിന്നുള്ള വരുമാനവും അവിടെ നമ്മൾ ചെന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരം കുറുപ്പിയ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ താങ്കൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പത്ത് വർഷം കൂടെ ജീവിക്കാൻ സാധിക്കും ഈ നാട്ടിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഒരു പക്ഷേ പത്ത് വർഷം കഴിഞ്ഞ് താങ്കൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു അറുപതിനായിരമോ എഴുപതിനായിരമോ പ്രതിമാസം ജീവിക്കാൻ വരുമാനമായിട്ട് എടുക്കാൻ സാധിക്കും അന്നുണ്ടാവുന്ന സംഖ്യ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന നിക്ഷേപം തുടരുകയാണെങ്കിൽ ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ് ഒരു ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇൻകം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ എത്രയോ വളരെ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ് അല്ലെങ്കിൽ കച്ചവടങ്ങളിൽ നിന്ന് വരുമാനമുള്ളവരാണ് ഈ പ്രേക്ഷകരെല്ലാം നിങ്ങൾക്കെല്ലാം തന്നെ ഇങ്ങനെ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ അമ്പത് വർഷമായിട്ട് നിക്ഷേപം സഹായം ചെയ്യുകയും ഉപദേശം നൽകുകയും നിക്ഷേപം നടത്തുകയും വ്യക്തി വ്യക്തിയെന്നുള്ള നിലയ്ക്ക് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഞാൻ അമ്പത് വർഷത്തിലിടയ്ക്കുള്ള അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു സംഖ്യ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത് പോലെ ഏറ്റവും സുരക്ഷിതമായ റിസ്ക് കുറഞ്ഞൊരു നിക്ഷേപം വേറെ ഇല്ല എന്നാണ് അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഈ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ മാറ്റി വെക്കുന്നത് ഇത്തരത്തിലുള്ള നിക്ഷേപമാക്കി മാറ്റുക ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള വസ്തു വാങ്ങിക്കുകയോ ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കുകയോ സ്വർണം മേടിച്ച് സൂക്ഷിക്കുകയോ കച്ചവടത്തിൽ ഇറക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ അതിനൊക്കെ എത്രമാത്രം റിസ്ക്കുകളുണ്ട് എന്നും എല്ലാം നമ്മളിവിടെ പലപ്പോഴും പ്രതിപാദിച്ചിട്ടുള്ളതാണ് എത്രയാണ് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്നെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എസ് ഐ പി ചെയ്യുമ്പോൾ ഒരാൾ പതിനായിരം റുപ്യ വെച്ച് പത്ത് വർഷം എസ് ഐ പി ചെയ്ത് അതിന് പന്ത്രണ്ട് ശതമാനം റിട്ടേണെ കിട്ടുന്നു അത് വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് കിട്ടുകയുള്ളൂ എങ്കിൽ ആ പന്ത്രണ്ട് ലക്ഷം നമ്മൾ മുടക്കിയത് ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യയായി മാറുന്നു അതേസമയം ഇരുപത് വർഷമായി കഴിഞ്ഞാൽ ആ വ്യക്തി അത്രയും കാലം കൊണ്ട് ചെയ്ത ഇരുപത്തിനാല് ലക്ഷം റുപ്പിക ഇരുപത് വർഷം കൊണ്ട് ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത് മാസം കൊണ്ട് ചെയ്ത ഇരുപത്തിനാല് ലക്ഷം റുപ്പിക ഒരു കോടിയോളം ആയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയത്ത് ഈ പ്രോഗ്രാം കേൾക്കുന്നവർ പലരും ആലോചിക്കുന്നുണ്ടാവും ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഭാവി എത്ര സുരക്ഷിതമായിരുന്നേനെ എന്ന് മുപ്പത് വർഷം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മൂന്നര കോടി ഉറുപ്പിയ ആ വ്യക്തിയുടെ കയ്യിലുണ്ടാകുക വെറും മുപ്പത്താറ് ലക്ഷമായിരിക്കും പതിനായിരം റുപ്പ്യ വെച്ച് മുപ്പത് വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇത് മാറ്റി വെക്കുക വെറും ആയിരം റുപ്യ കഴിഞ്ഞ മുപ്പത് വർഷം മാറ്റി വെക്കുകയും ഇത്തരത്തിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം റുപ്പ്യ നിങ്ങളുടെ കയ്യിലുണ്ടാവും എന്നെ എന്ന് വിളിച്ച ആ ഡ്രൈവർ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിൽ നിന്ന് പ്രതിമാസം ഇരുപത്തയ്യായിരം റുപ്യ എടുത്താലും നിങ്ങളുടെ ക്യാപിറ്റലായ മുപ്പത്തഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ ബാക്കി അവിടെ കിടക്കുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാ മാസവും ഈ സംഖ്യ എടുക്കുവാനും സാധിക്കും എത്ര നിസ്സാരമായ കാര്യമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഇങ്ങനെ ചെയ്യാൻ വളരെ നിഷ്പ്രയാസം ചെയ്യുന്ന കാര്യമാണ് അതിന് വേണ്ടത് നമ്മുടെ പാൻ കാർഡ് ഇല്ലാത്തവർ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ പാൻ കാർഡ് വേണം പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വേണം പാൻ കാർഡ് കോപ്പിയേ ആവശ്യമുള്ളൂ രണ്ട് ഫോട്ടോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ചെക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ വളരെ ചെറിയ സംഖ്യ കൊണ്ട് തുടങ്ങിയത് അതിൻ്റെ പത്തിരട്ടിയും അതിൽ കൂടുതലും ഇപ്പോൾ ചെയ്യുന്നവരായി മാറി അത് മാത്രമല്ല ഈ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചത് എൻ്റെ ഓഫീസിൽ വന്ന രണ്ട് ഫണ്ടുകളിൽ ഏഴ് വർഷം മുമ്പ് എസ് ഐ പി ഐ പതിമൂന്ന് മാസം കൊണ്ട് ചെയ്തു അത് അതേപടി വെച്ചു അദ്ദേഹം ടോട്ടൽ ചെയ്തത് രണ്ട് ലക്ഷത്തി അറുപതിനായിരമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് നോക്കിയപ്പോൾ എട്ട് ലക്ഷത്തിൽ കൂടുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചെയ്തത് എട്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ആ ചെറിയ ഒരു നിക്ഷേപത്തിൽ നിന്ന് ആറ് ലക്ഷം ലാഭം കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുവാൻ സാധിച്ചത് ഇതെല്ലാം എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്രയോ സുഹൃത്തുക്കൾ നാട്ടിൽ പോയി സസന്തോഷം ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നവർ ഇന്ന് നേരിടുന്ന പ്രശ്നം വളരെ രസാവഹമാണ് അവർക്ക് പുറത്ത് കാണിക്കാൻ വലിയ സൗധങ്ങൾ പണിതിട്ടില്ല വലിയ കൃഷിഭൂമികൾ അവർക്കില്ല കെട്ടിടങ്ങൾ പണിത് വാടകയ്ക്ക് കൊടുക്കുന്നില്ല മറ്റ് വരുമാനമാർഗങ്ങൾ ഒന്നും കാണുന്നില്ല അവർ ജോലി ചെയ്യുന്നില്ല എന്നിട്ടും സസന്തോഷം അവർ ജീവിക്കുന്നു ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ഒരിക്കലും ഇത്ര നിക്ഷേപം നടത്തുന്നവർ ഇത് കൊട്ടിഘോഷിക്കാറൊന്നുമില്ല അത് അവരുടെ ബാങ്കിലേക്ക് വരുന്നു അവർ അതെടുത്ത് സൂക്ഷ്മമായി ചെലവ് ചെയ്യുന്നു ഇങ്ങനെ ജീവിക്കുന്നവരെ പറ്റി അയൽക്കാർക്കും ബന്ധുക്കൾക്കുമാണ് ആകെ ഡൗട്ട് ഇവർക്ക് വേറെന്തെങ്കിലും പരിപാടികളുണ്ടോ ഏതെങ്കിലും തെറ്റായ വിധത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ജനങ്ങൾക്ക് സംശയം പക്ഷേ സുഹൃത്തുക്കളെ അവരെല്ലാം സസന്തോഷം ജീവിക്കുന്നത് അവർ ഗൾഫിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നിക്ഷേപം നടത്തുകയും അതുവഴി അവർ ഉണ്ടായിട്ടുള്ള നിക്ഷേപ സമാഹരണത്തിൽ അവർ സമാഹരിച്ച നിക്ഷേപത്തിൽ നിന്ന് എല്ലാ മാസവും എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന രൂപത്തിൽ അവർ പൈസ എടുത്തുകൊണ്ട് അവർ ജീവിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഓരോ പ്രവാസിക്കും സാധിക്കുന്നതാണ് അതിന് നമുക്കൊരു മനസ്സ് വേണം നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സെൻസെക്സ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആരംഭിച്ചത് അന്ന് നൂറുള്ള ഇൻഡെക്സ് ആണ് ഇന്ന് നാൽപ്പത്തൊരായിരത്തിൻ്റെ അടുത്തെത്തീറ്റിൽ നാൽപ്പത്തൊന്നായിരം നാനൂറ്റി പത്തരട്ടിയായി മാറിയിട്ടുള്ളത് അന്ന് സ്വർണത്തിൻ്റെ വില നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ന് നാൽപ്പതിനായിരം ആയിരിക്കുന്ന സമയത്ത് പത്ത് ഗ്രാമിന് നാൽപ്പതിനായിരം ആയ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില നാൽപ്പത്തി മൂന്ന് ഇരട്ടിയാണ് വർദ്ധിച്ചിട്ടുള്ളത് അന്നത്തെ ഭൂമി വില ബോംബെയിൽ നരിമാൻ പോയിന്റിൽ ഏറ്റവും എക്സ്പെൻസീവായുള്ള വസ്തുവിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ വിലയും ഇന്നത്തെ വിലയും നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ വില എഴുപത്താറ് ഇരട്ടിയെ വർദ്ധിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നതും അതും എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നാനൂറ്റി പത്തിരട്ടി മാറിയിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം പലതരത്തിൽ നിക്ഷേപം നടത്തുന്നുണ്ടായിരിക്കും നാട്ടിൽ ഭൂമി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അതിൽ എത്ര പേർക്ക് നമ്മൾ ഭൂമിക്ക് വേണ്ടി മുടക്കിയ സംഖ്യയ്ക്ക് അഞ്ച് ശതമാനമെങ്കിലും നെറ്റ് ഇൻകം കിട്ടുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക വളരെ അപൂർവം ആളുകൾക്കേ കിട്ടുള്ളൂ ഇന്ന് പലർക്കും നാട്ടിൽ പോയി വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ജീവിക്കാൻ ഒരു വരുമാനം വേണമെന്ന് വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറായാൽ പോലും വാങ്ങിക്കുവാൻ ആളില്ലാത്ത അവസ്ഥയാണുള്ളത് പലരും വീടുണ്ടാക്കി വാടക കൊടുക്കാൻ ശ്രമിച്ചു വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ വിലയും വീട് നിർമ്മിക്കാൻ വന്ന ചിലവും കൂടി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം വില വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനം അതായത് വാടക ഇനത്തിൽ കിട്ടുന്നത് നാല് ശതമാനത്തിൽ കൂടുതൽ വരുന്നില്ല എന്നാണ് ഇന്നത്തെ അവസ്ഥ കേരളം മുഴുവൻ അതാണ് സ്ഥിതി അപ്പോൾ അതിനുള്ള മെയിൻ്റനൻസും മറ്റും കഴിഞ്ഞാൽ മൂന്ന് ശതമാനമാണ് നെറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഒരു വീടുള്ള ആ വസ്തു ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ ഭൂമിക്ക് വില കൂടിയെങ്കിൽ കിട്ടുമേ ഉള്ളൂ പക്ഷേ അതൊരു വീടുണ്ടെങ്കിൽ ആ വീടിനല്ല വില കിട്ടുന്നത് ഭൂമിക്കേ വില കിട്ടുള്ളൂ ഇതാണ് കേരളത്തിലെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ പലരും ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് സ്വർണം മേടിച്ച് വെക്കുന്നു വില കൂടിയാൽ വിറ്റുകൊള്ളാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരന്തരം പറഞ്ഞപ്പോൾ ഒരാളും വിൽക്കുകയല്ല ചെയ്തത് വാങ്ങിക്കുകയായിരുന്നു പിന്നെ ആ വില കുത്തനെ തൊഴിലിട്ട് വന്നു ഗൾഫിൽ ഡോളറിൽ ഔൺസിൻ്റെ വില രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എത്തി സമയമുണ്ടായിരുന്നു ആ സമയത്താണ് ഗൾഫിലുള്ള ആളുകളോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ അസാമാന്യമായ ലാഭം നിങ്ങൾക്കുണ്ടാവാം കാരണം രണ്ടായിരത്തി നാല് വരെ മുപ്പത്തഞ്ചിനും മുപ്പത് നാൽപ്പത്തഞ്ചിനും ഇടയിലായിരുന്നു വില രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം ഇങ്ങനെയായിരുന്നു വില നിന്നിരുന്നത് അത്രയും വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഒരാളും വിറ്റിട്ടില്ല കാരണം സ്വർണത്തിനോട് നമുക്കെല്ലാം ഒരു എമോഷണൽ ആണ് പ്രത്യേകം സ്ത്രീകളുടെ കയ്യിൽ ചിലർ ചില ആഭരണം പിതാവും മാതാവും നൽകിയതായിരിക്കും ചിലത് ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് തന്നതായിരിക്കും അല്ലെങ്കിൽ വെഡിങ് അനിവേഴ്സറിക്ക് തന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നമ്മൾ ഒരിക്കലും അത് വിൽക്കാൻ തയ്യാറാവില്ല സ്വർണത്തിന് വിലയുള്ള സമയത്ത് വിൽക്കുകയും എന്നിട്ട് വില കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആഭരണം വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യുക എപ്പോഴും വിൽക്കുമ്പോൾ നിത്യോപയോഗത്തിനുള്ള സാധനങ്ങൾ മാത്രം ആഭരണങ്ങൾ മാത്രം കയ്യിൽ വെക്കുക എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ ഞാൻ കാണാറുണ്ട് സാധാരണ നമ്മുടെ മലയാളി സ്ത്രീകൾ വളരെ അപൂർവം ആഭരണങ്ങളെ ഇപ്പോൾ ധരിക്കാറുള്ളൂ ഇങ്ങനെയുള്ളൊരു കൾച്ചറാണ് എന്നുള്ളത് അതേസമയം ഓരോ മലയാളിയുടെയും ബാങ്ക് ലോക്കറിൽ കിലോ കണക്കിന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് അല്ലാതെ നമ്മളെ പണത്തിന് വെറുതെ നശിപ്പിക്കാതെ ഈ പണം ഉപയോഗപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾക്ക് വില കുറയുന്ന സമയത്ത് ആഭരണത്തോട് പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാം പക്ഷേ തൽക്കാലത്തേക്ക് ആ പണം നല്ല നിക്ഷേപമാക്കി മാറ്റുകയാണെങ്കിൽ സസന്തോഷം നാട്ടിൽ പോയി ജീവിക്കാൻ ഇവിടെ ജീവിക്കുന്ന എത്രയോ ബേച്ചിലറായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ ധാരാളം സ്വർണ്ണമുള്ളവരാണ് അതിനൊരു ഭാഗം വിറ്റ് ഇങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ വയസ്സായി അറുപത് വരെ കാത്തിരിക്കുന്നതിന് പകരം അതിനു മുമ്പ് തന്നെ നാട്ടിൽ പോയി സുഖമായി ജീവിക്കുവാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രായ പ്രായോഗികവത്കരിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ദർശിച്ച എല്ലാവർക്കും ഒരു നല്ല നാളായി ഉണ്ടാവും യാതൊരു സംശയമില്ല നമ്മുടെ സമയം ഇവിടെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ ഫോൺ ലൈൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ എംബ്രൈറ്റ് നമ്പേഴ്സും കാണിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ ആണ് സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ അതുപോലെ ഇമെയിൽ ഐ ഡി കെ വി ഷംസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ്